എല്ലാവർക്കും തന്നെ ആക്ഷൻ കിട്ടുന്ന നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന സിനിമയുടെ സാറ്റലൈറ്റ് അവകാശം വരെ ഇപ്പോൾ ഏഷ്യാനെറ്റ് ചാനൽ സ്വന്തമാക്കിയിരിക്കുകയാണ്. 2021-ലും 2022-ലും റിലീസ് ചെയ്യാൻ പോകുന്ന ഭൂരിഭാഗം മലയാള സിനിമകളുടെയും സാറ്റലൈറ്റ് അവകാശം സ്വന്തമാക്കിയിട്ടുള്ളത് ഏഷ്യാനെറ്റാണ്. അപ്പോൾ ഏതൊക്കെ സിനിമകളുടെ സാറ്റലൈറ്റ് അവകാശമാണ് ഏഷ്യാനെറ്റ് സ്വന്തമാക്കിയതെന്ന് നോക്കിയേക്കാം. പ്ലോട്ട് തന്നെ സമയം കളയുന്നില്ല, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ ഏഷ്യാനെറ്റ് സ്വന്തമാക്കിയ നമ്മുടെ ലാലേട്ടൻ്റെ സിനിമകൾ ഏതാണെന്ന് നോക്കിയേക്കാം. ഉദയകൃഷ്ണനും ഉണ്ണികൃഷ്ണനും ബിയും ചേർന്ന് സംവിധാനം ചെയ്യും നമ്മുടെ ലാലേട്ടൻ നായകനായി എത്തുന്ന ആറാട്ട് എന്ന സിനിമ. സിനിമ തിയേറ്റർ റിലീസിന് വേണ്ടിയാണ് കാത്തിരിക്കുന്നത്. സിനിമയുടെ സാറ്റലൈറ്റ് അവകാശം സ്വന്തമാക്കിയിട്ടുള്ളത് ഏഷ്യാനെറ്റാണ്. രണ്ടാമതായിട്ട് ഏഷ്യാനെറ്റ് സ്വന്തമാക്കിയ നമ്മുടെ ലാലേട്ടൻ്റെ സിനിമയാണ് ഏകദേശം 2 വർഷത്തോളമായി തിയേറ്റർ റിലീസിന് വേണ്ടി കാത്തിരിക്കുന്ന മരയ്ക്കാർ അറബിക്കടലിൻ്റെ സിംഹം എന്ന സിനിമ. സിനിമ സംവിധാനം ചെയ്തിട്ടുള്ളത് പ്രിയദർശനാണ്. സൗത്ത് ഇന്ത്യയിൽ നിന്ന് തന്നെ വമ്പൻ താരനിരകളാണ് അണിനിരക്കുന്നത്. മൂന്നാമതായിട്ട് ഏഷ്യാനെറ്റ് സ്വന്തമാക്കിയ നമ്മുടെ ലാലേട്ടൻ്റെ സിനിമയാണ്. പൃഥ്വിരാജ് സുകുമാരൻ തന്നെ സംവിധാനം ചെയ്യുകയും ലാലേട്ടനും പൃഥ്വിരാജ് സുകുമാരനെ കല്യാണി, പ്രിയദർശിനി, മീന എന്നീ താരങ്ങളൊക്കെ പ്രധാന വേഷത്തിലെത്തുന്ന ബ്രോഡാഡി എന്ന സിനിമ. നാലാമതായിട്ട് ഏഷ്യാനെറ്റ് സ്വന്തമാക്കിയ ലാലേട്ടൻ്റെ സിനിമയാണ് ജിത്തു ജോസഫ് സംവിധാനം ചെയ്യുകയും ആന്റണി പെരുമ്പാവൂർ നിർമ്മിക്കുന്ന ലാലേട്ടൻ്റെ 12th Man എന്ന സിനിമ. ഇനി അഞ്ചാമതായിട്ട് ഏഷ്യാനെറ്റ് സ്വന്തമാക്കിയ സിനിമയാണ് ഷാജി കൈലാസ് സംവിധാനം ചെയ്യുകയും ലാലേട്ടനും ഒന്നിക്കുന്ന എലോൺ എന്ന സിനിമ. നിതിൻ രഞ്ജി പണിക്കർ സംവിധാനം ചെയ്യുകയും നമ്മുടെ സുരേഷ് ഗോപി നായകനായി എത്തുന്ന കാവൽ എന്ന സിനിമയുടെ സാറ്റലൈറ്റ് അവകാശം സ്വന്തമാക്കിയിട്ടുള്ളത് ഏഷ്യാനെറ്റാണ്. അതുപോലെ തന്നെ ഏഷ്യാനെറ്റ് സ്വന്തമാക്കിയ മറ്റൊരു സിനിമയാണ് ഈ വരുന്ന മാസം ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ ഡയറക്റ്റ് റിലീസ് ചെയ്യാൻ പോകുന്ന നിവിൻ പോളി നായകനായി വരുന്ന കനകം കാമിനി കലഹം എന്ന സിനിമ. അടുത്തതായിട്ട് ഏഷ്യാനെറ്റ് സ്വന്തമാക്കിയ മറ്റൊരു സിനിമയാണ് വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്യുകയും പ്രണവ് മോഹൻലാൽ, കല്യാണി പ്രിയദർശിനി, ദർശന രാജേന്ദ്രനൊക്കെ പ്രധാന വേഷത്തിലെത്തുന്ന ഹൃദയം എന്ന സിനിമ. സിനിമയിലെ ഫസ്റ്റ് വീഡിയോ സോങ് ഈ വരുന്ന ഒക്ടോബർ 25 പുറത്തു വരും. അടുത്തതായിട്ട് ഏഷ്യാനെറ്റ് സ്വന്തമാക്കിയ മറ്റൊരു സിനിമയാണ് ദിലീപ് ഉർവശി ജോഡി ആദ്യമായിട്ട് ഒന്നിക്കുകയും നാദൃശ്യ സംവിധാനം ചെയ്യുകയും കേശു ഈ വീടിന്റെ നാഥൻ എന്ന സിനിമ. ഈ ഒരു സിനിമയും തിയേറ്റർ റിലീസിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അടുത്തതായിട്ട് ഏഷ്യാനെറ്റ് സ്വന്തമാക്കിയ സിനിമയാണ് ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞപ്പോൾ റിലീസിന് വേണ്ടി കാത്തിരിക്കുന്ന ആഷിഖ് അബു സംവിധാനം ചെയ്യുകയും ടൊവിനോ തോമസ്, അന്നാ ബെന്നൊക്കെ പ്രധാന വേഷത്തിലെത്തുന്ന നാരദൻ എന്ന സിനിമ. ഏഷ്യാനെറ്റ് തന്നെ സ്വന്തമാക്കിയ മറ്റൊരു സിനിമയാണ് ശരത് മേനോൻ സംവിധാനം ചെയ്യുകയും ഷൈൻ നിഗമൻ നായകനായി വരുന്ന വെയിൽ എന്ന സിനിമ. അടുത്തതായിട്ട് ഏഷ്യാനെറ്റ് സ്വന്തമാക്കിയ സിനിമയാണ് രതീഷ് ബാലകൃഷ്ണൻ സംവിധാനം ചെയ്യുകയും ചാക്കോജന്, സൈജു കുറുപ്പ്, വിനയ് ഫോർട്ട് ഒക്കെ പ്രധാന വേഷത്തിലെത്തുന്ന എന്നാ താൻ കേസുകൊട് എന്ന സിനിമ. അടുത്തതായിട്ട് ഏഷ്യാനെറ്റ് സ്വന്തമാക്കിയ സിനിമയാണ് ധ്യാൻ ശ്രീനിവാസൻ തിരക്കഥ എഴുതി ഷഹദ് സംവിധാനം ചെയ്യുകയും മാത്യു തോമസ്, ദിലീഷ് പോത്തന്, ഷൈജു കുറുപ്പ്, ധ്യാൻ ശ്രീനിവാസനൊക്കെ പ്രധാന വേഷത്തിലെത്തുന്ന പ്രകാശൻ പറക്കട്ടെ എന്ന സിനിമ. അടുത്തതായിട്ട് ഏഷ്യാനെറ്റ് സ്വന്തമാക്കിയ സിനിമയാണ് വാലാട്ടി എന്ന സിനിമ. ഈ ഒരു സിനിമ സംവിധാനം ചെയ്യുന്നത് ദേവനാണ്. വിജയ് ബാബുവിൻ്റെ പ്രൊഡക്ഷൻ ഹൗസാണ് ഈ ഒരു സിനിമ നിർമ്മിക്കുന്നത്. സിനിമയുടെ കാസ്റ്റ് വിവരങ്ങളൊന്നും ഇതുവരെ പുറത്ത് വിട്ടിട്ടില്ല. അടുത്തതായിട്ട് ഏഷ്യാനെറ്റ് സ്വന്തമാക്കിയ സിനിമയാണ് നടൻ ദിലീപ് നിർമ്മിക്കുകയും സംവിധായകൻ അനൂപ് നിർമ്മിക്കുന്നതും അർജുൻ അശോകൻ പ്രധാന വേഷത്തിലെത്തുന്ന തട്ടാശ്ശേരി കൂട്ടം എന്ന സിനിമ. അടുത്തതായിട്ട് ഏഷ്യാനെറ്റ് സ്വന്തമാക്കിയ സിനിമയാണ് സജീവ് മോൻ പ്രഭാകർ സംവിധാനം ചെയ്യുകയും ഫഹദ് ഫാസിൽ നായകനായി വരുന്ന മലയൻ കുഞ്ഞെന്ന സിനിമ. ഇനി ഏറ്റവും അവസാനമായിട്ട് ഏഷ്യാനെറ്റ് സ്വന്തമാക്കിയ സിനിമയാണ് ഒരു താത്വിക അവലോകനം എന്ന സിനിമ. അഖിൽ മാരാറാണ് സംവിധാനം ചെയ്യുന്നത്. മേജർ രവി, ജോജു ജോർജ്, അജു വർഗീസ് ഒക്കെയാണ് പ്രധാന വേഷത്തിലെത്തുന്നത്. ഈ വർഷവും അടുത്ത വർഷവും റിലീസ് ചെയ്യേണ്ട മലയാള സിനിമകളിൽ ഭൂരിഭാഗം സിനിമകളുടെയും സാറ്റലൈറ്റ് അവകാശം സ്വന്തമാക്കിയിട്ടുള്ളത് ഏഷ്യാനെറ്റാണ്. അപ്പോൾ കൂടുതൽ സാറ്റലൈറ്റ് അപ്ഡേറ്റുകളും ഒ ടി ടി അപ്ഡേറ്റുകളും അറിയുന്നതിന് വേണ്ടി ഇപ്പോൾ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.